മൂവി ട്രാക്കറിൻ്റെ ഇത് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ബേസിക്കലി നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ച് മനസ്സിൽ ചിന്തിക്കുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും എപ്പോഴും. പക്ഷേ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്നൊരു സീരീസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അൾട്ടു ബാലാജിയിലൂടെയും ജി ഫൈവിലൂടെയും സെയിം ടൈം റിലീസ് ചെയ്ത് അക്ഷയ് ജോബ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മുംബൈ എന്ന് പറയുന്ന സീരീസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് ഗേറ്റ്സ് കോട്ട് ആ മൊബൈസ് മാർ റിഫ്രം ട്രീം ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. എയ്റ്റീൻ പ്ലസ്സിന് മാത്രമായിട്ടൊരു കണ്ടന്റ് ഇറക്കുക എന്ന് പറഞ്ഞാൽ അതിലും കൂടുതൽ ഞാൻ വെറുക്കുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കണ്ടന്റ്സ് ഇറക്കുന്ന പ്ലാറ്റ്ഫോമായ കാരണം അൾട്ടു ബാലാജിയെ എനിക്ക് കണ്ണിർത്താൻ കണ്ടുകൂടാ. പക്ഷേ സീ ഫൈവിനേറ്റ് കൊളാബറേറ്റ് ചെയ്തൊരു സീരീസ് ചെയ്തപ്പോൾ അൾട്ടു ബാലാജി നന്നായോ എന്നൊരു ഡൗട്ടുണ്ട്. സോ മുംബൈ എന്ന സീരീസ് കണ്ടിട്ടുള്ള എൻ്റെ ഓട്ട്സ് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. സാധാരണ മുംബൈയിലോട്ട് വണ്ടി കയറി ചെറുതായി പിടിച്ചു നിന്നിട്ട് അവിടുത്തെ നമ്പർ വൺ ഡോണാവുന്ന സ്റ്റോറി ഇനി ആരൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് ഞാൻ നോക്കുകയാണ്. കാരണം ഇന്ത്യൻ കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതലേ ഉള്ളൊരു കോമൺ ലൈനാണിത്. മുംബൈ എന്ന സീരീസ് തുടങ്ങിയപ്പോൾ ആ ലൈൻ പ്രതീക്ഷിച്ചപ്പോഴും അതിലും കുറച്ചൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. സെവൻറ്റീസ് മുതൽ 2000 സെറ്റ് ചെയ്തൊരു ക്രൈം ത്രില്ലർ സീരീസാണ് മുംബൈ. ഭാസ്കർ ഷെട്ടി 83 എൻകൗണ്ടേഴ്സ് നടത്തിയ നമ്പർ വൺ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ്. മുംബൈ സിറ്റി ഭരിക്കാൻ വേണ്ടി വന്ന പോലീസ് ഓഫീസർ, പക്ഷേ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത എന്ന ഭാസ്കർ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു നിലയിലേക്ക് അയാളെത്തുന്നു. പിന്നെ ഈ ഗെയിമിലോട്ട് മറ്റൊരാൾ കയറി വന്ന് ഭാസ്കറിൻ്റെ സകലമാന ഗെയിമും മാറ്റിമറിക്കുന്നു. ഒരു വിൻറ്റേജ് രീതിയിലൊക്കെ മേക്ക് ചെയ്ത കാരണം മുംബൈ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഒരു പോയിന്റിൽ നിന്ന് ഒന്നുമില്ലാത്ത സീരീസ് ആയിട്ടാണ് തോന്നിയത്. അങ്ങനെയല്ല, ജസ്റ്റ് ഓക്കെ അല്ലെങ്കിൽ ഡീസൻ്റ് ആയിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളൂ. പക്ഷേ പിന്നീട് ബിൽഡപ്പ് ചെയ്തുണ്ടാക്കുന്ന കാര്യത്തിൽ നല്ലൊരു മൂവാണ് ഈ സീരീസിൽ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സീരീസൊക്കെ അൾട്ടു ബാലാജി ഇറക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ സീ ഫൈവ് പിന്നെയും മെച്ചപ്പെട്ട് വരുന്നുണ്ട് ഷോ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലും. വലിയ സസ്പെൻസ് എന്ന് പറയുന്നതൊന്നും അങ്ങനെ വന്നില്ലെങ്കിൽ പോലും ഈ സീരീസ് കണ്ടിരിക്കാൻ കൊള്ളാവുന്നൊരു സീരീസാണ്. ഒരു ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇൻറ്റൻസിറ്റിയോടെ പറയാനുള്ള സ്റ്റോറി ഇല്ലെങ്കിൽ പോലും ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് പറയുന്ന പോലെ കയ്യിലുള്ള സ്റ്റോറി വെച്ച് ഡീസൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് എപ്പിസോഡ്സ് കഴിയുമ്പോൾ തന്നെ ഈ സീരീസ് കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് പിന്നെയും കൂടുന്നുണ്ട്. ഈ സീരീസിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് അതിൻ്റെ നരേഷൻ സെക്ഷൻ തന്നെയായിരുന്നു. കാരണം പൊതുവേ വലിയ സസ്പെൻസും ഇല്ലാതെ കുറേ അധികം ടൈം ലൈൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ആണത്. ഓവറോൾ മികച്ചതാക്കാൻ അവിടെയാണ് ഈ സീരീസിൻ്റെ നരേഷന് കൈയടി നൽകേണ്ടത്. നല്ല എഫക്റ്റീവ് രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയ ലെങ്ത്തോടെ ചെയ്തൊരു സീരീസ് ഒന്നല്ല മുംബൈ. 17 മുതൽ 25 മിനിറ്റോടെയുള്ള 12 എപ്പിസോഡ്സാണ് ഈ സീരീസിനകത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടു തീർക്കാനും പറ്റുന്നതാണ്. ബയാസ്ഡാക്കാതെ ചെയ്തത് കൊണ്ട് കൊള്ളാം. ആകനെ പ്രശ്നമായി തോന്നിയത് എന്തെന്ന് വെച്ചാൽ ഈ സീരീസിൽ അനാവശ്യമായിട്ട് ആഡ് ചെയ്ത 18+ സെഗ്മെൻറ്റ്സ് ആയിരുന്നു. ഒഴിവാക്കിയിരുന്നെങ്കിൽ അത്രയും നല്ലത് എന്ന് തോന്നി. വേറെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഇല്ല. തുടക്കം മുതൽ അവസാനം വരെ കണ്ടിരിക്കാൻ നല്ല രസമുള്ളൊരു ഫാക്ടർ ഈ സീരീസിലുണ്ട്. ഒട്ടനവധി ക്യാരക്ടേഴ്സ് ഈ സീരീസിൽ വരുന്നുണ്ട്. പറയുമ്പോൾ ഒരു പോസിറ്റീവ് നെഗറ്റീവ് സൈഡ്സ് ക്യാരക്ടേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ പോലും ആരും അത്ര നല്ലതൊന്നുമല്ല. ഈവൻ ഹീറോ ആയ ഭാസ്കർ ഷെട്ടി അയാളുടേതായ രീതിയിൽ തെറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ വില്ലന്മാരുടെ കേസിലും ഇതുപോലൊക്കെ തന്നെയാണ്. പ്രവൃത്തി കൊണ്ട് ആരും നല്ലതല്ല. എല്ലാവരും എല്ലാവരുടെയും കേസിൽ ബ്ലാക്ക് മാർക്കുള്ളവർ തന്നെയാണ്. ആ ഒരു കേസ് കാരണമാണ് ഈ സീരീസിലെ ക്യാരക്ടേഴ്സ് എല്ലാം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിരുന്നത്. അങ്കൻ ബേദിയുടെ പെർഫോമൻസ് കൊണ്ട് പൊളിച്ചടക്കിയൊരു സീരീസ് തന്നെയാണ് മുംബൈ. സിക്കന്ദർ കെയർ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് മികച്ചു നിന്ന കുറേ അധികം സെഗ്മെൻസൊക്കെ ഈ സീരീസിൽ വന്നു പോയിട്ടുണ്ടായിരുന്നു. പേരിന് വേണ്ടി ഹീറോയിൻ ആക്കിയതല്ലെങ്കിൽ പോലും സന്ദീപ് പദറിന് പെർഫോമൻസ് വഴി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു. ടൈറ്റിൽ സോങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ ആവറേജ് ആയിട്ടാണ് സീരീസ് തോന്നിയത്. മോശമാക്കിയിട്ടില്ലാത്തത് കൊണ്ട് ഇഷ്യൂസ് ഇല്ല. ചന്ദൻ ഗാന്ധി അപൂർവലാക്കിയ ഡീസൻ്റായ ഒരു സ്ക്രിപ്റ്റൊക്കെ ചെയ്ത കാരണം അതിൻ്റേതായ ഒരു ഗുണം ഈ സീരീസിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സീരീസ് കണ്ടിരിക്കാൻ രസമുണ്ടായിരുന്നു. ക്യാമറ സിനിമാറ്റോഗ്രഫി കേസുകളിൽ നല്ല ഫ്രെയിംസൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസിക്കായിട്ട് മുംബൈ സിറ്റിയെ കാണിക്കാൻ വേണ്ടി അത്ര നന്നായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. എഡിറ്റിംഗ് രീതികൾ ആവുമ്പോൾ നല്ല ഫിനിഷിങ് വരുന്നുണ്ട്. കൾ റീഡിങ്ങും കൊള്ളാമായിരുന്നു. അക്ഷയ് ചോപ്പിൻ്റെ ഡയറക്ഷൻ നല്ലതായിരുന്നു. നല്ല വ്യക്തമായ പ്ലേസ്മെൻറ്റോടെ എല്ലാ കാര്യങ്ങളും ചെയ്ത കാരണം എക്സിക്യൂഷൻ വൈസ് ഒരു നല്ല ഡയറക്ഷൻ ഈ സീരീസിൽ അക്ഷയ് ചോപ്പി ചെയ്തിട്ടുണ്ട്. ഭയങ്കര സംഭവമായിട്ടുള്ളൊരു സീരീസ് എന്ന് കരുതി ഈ സീരീസ് കാണാൻ നിൽക്കേണ്ടതില്ല. അങ്ങനെ ഒന്നുമല്ല. കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമൊന്നുമില്ല, പക്ഷേ കണ്ടാൽ വേസ്റ്റ് ഓഫ് ടൈമുമല്ല. അതാണ് അൾട്ടു ബാലാജി സീ ഫൈവിൻ്റെ മുംബൈ സീരീസ്.
അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യാം. ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്ന. ബൈ ഗായ്സ്.